ആറ് വർഷത്തെ ഭരണത്തിനിടയിൽ മോദി ഇതുപോലെ ആശയക്കുഴപ്പത്തിലായ ഒരവസരം ഉണ്ടായി കാണില്ല. പൗരത്വ വിരുദ്ധ പ്രക്ഷോഭം സർക്കാരിന് ഒരു വലിയ ക്ഷീണമായി മാറിയിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമായിരിക്കും. സർക്കാരിൻ്റെ ഒരു പ്രമുഖ ഘടകകക്ഷി മുന്നണിയുടെ ഭരണകക്ഷിയുടെ ഒരു തീരുമാനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് രാജി വയ്ക്കുക എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ അത് മോദിയുടെ ഭരണാധികാരി എന്ന പ്രതിച്ഛായ കേൾക്കുന്ന ഒരു വലിയ തിരിച്ചടി കൂടിയാണ്. അങ്ങനെ അകാലിദളിൻ്റെ മന്ത്രി ഹർസിമ്രത് കൗറിൻ്റെ രാജി മാത്രമല്ല, അതിന് പിന്നാലെ ഹരിയാനയിലെ ഘടകകക്ഷിയായ ചൗട്ടാലയുടെ പാർട്ടിയും കർഷക വിരുദ്ധ തീരുമാനങ്ങളിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ബീഹാറിൽ ജനതാദൾ യുണൈറ്റഡ് അതേ നിലപാട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ബി ജെ പിയുടെ ആശാന്മാരായ ആർ എസ് എസിൻ്റെ കർഷക സംഘടനയായ ഭാരതീയ കിസാൻ സംഘ് പരസ്യമായി തന്നെ ഈ കർഷക ബില്ലുകളിലുള്ള കർഷക വിരുദ്ധ നിലപാടുകൾ പുനഃപരിശോധിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞു. കർഷകന് വേണ്ടിയിട്ടുള്ള പരിഷ്കാരങ്ങളെന്ന് പറയുമ്പോൾ കർഷകന് പരിഷ്കാരങ്ങൾ നൽകാൻ എന്നുള്ള നിലയിൽ കോർപ്പറേറ്റുകൾക്ക് കാർഷിക മേഖലയെ തീറെഴുതാനും നാളെ കർഷകനെ ഈ കോർപ്പറേറ്റുകളുടെ കാലടിയിൽ കിടന്ന് പിടയ്ക്കുന്ന അവസ്ഥയിലേക്ക് തള്ളിവിടാനുമാണ് ഈ ബില്ലുകൾ സഹായകരമാകുന്നത് എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭാരതീയ കിസാൻ സംഘം കർഷകരുടെ വലിയ വോട്ട് ബാങ്കിൽ അധിഷ്ഠിതമായ ചൗട്ടാലയുടെ പാർട്ടിയും അകാലിദളും ജനതാദൾ യുണൈറ്റഡും ഒക്കെ ഇപ്പോൾ എതിർപ്പുമായി രംഗത്തെത്തുന്നത്. ഒരു മന്ത്രിയെ അകാലിദൾ പിൻവലിച്ചതുകൊണ്ടോ ഇനി എൻ ഡി എയിൽ നിന്ന് അവരും ചൗട്ടാലയുടെ പാർട്ടിയും ജനതാദൾ യുണൈറ്റഡും ഒക്കെ വിട്ടുപോകുന്നത് കൊണ്ടോ നരേന്ദ്രമോദിക്കോ അമിത്ഷായ്ക്കോ ജെ പി നദ്ദയ്ക്കോ ഒരു കുഴപ്പവും സംഭവിക്കില്ല. കാരണം ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷമുണ്ട്. അതുകൊണ്ട് തന്നെ തങ്ങൾ പിടിക്കുന്ന മുയലിന് മൂന്ന് കൊമ്പ് എന്ന് പറഞ്ഞാൽ അത് മൂന്ന് കൊമ്പാണ് എന്ന് വിശ്വസിക്കാൻ നരേന്ദ്രമോദിയുടെ ഭക്തന്മാർ ഉള്ളിടത്തോളം കാലം അത് മൂന്ന് കൊമ്പായി തന്നെ ഇരിക്കും. അതിൽ അകാലിദളിനോ ജനതാദൾ യുണൈറ്റഡിനോ ചൗട്ടാലയുടെ പാർട്ടിക്കോ ഒന്നും ചെയ്യാനാകില്ല. ഇപ്പോൾ ചൗട്ടാലയുടെ പാർട്ടി ഹരിയാനയിൽ ഭരണസഖ്യത്തിൽ നിന്ന് പിന്മാറിയാൽ കേവല ഭൂരിപക്ഷമില്ലാത്ത ബി ജെ പി വേണമെങ്കിൽ ചൗട്ടാലയുടെ പാർട്ടിയെ പിളർത്തി ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഉണ്ടാക്കും. കാരണം അതിനുള്ള പണവും കുശാഗ്രബുദ്ധിയും ഒക്കെ ബി ജെ പിക്കാർക്കുണ്ട്. അതവർ ഓരോ സംസ്ഥാനങ്ങളിൽ കാണിച്ചിട്ടുള്ളതാണ്. പക്ഷേ അപ്പോഴും സാമാന്യബോധമുള്ള ജനങ്ങളുടെ മനസ്സിലേക്ക് ഇപ്പോൾ അകാലിദളും ചൗട്ടാലയുടെ പാർട്ടിയും ജനതാദൾ യുണൈറ്റഡും ആർ എസ് എസിൻ്റെ കർഷക സംഘടനയായ ബി കെ എസും ഒക്കെ ഉന്നയിക്കുന്ന സംശയങ്ങൾ, അവർ ഉയർത്തുന്ന രാഷ്ട്രീയ പ്രതിരോധം, അത് എത്തപ്പെടും എന്ന് തിരിച്ചറിയാൻ മോദി തയ്യാറാകണം. വലിയ യുവജന പ്രതിഷേധമുണ്ടാകുന്നുണ്ട്. 12 കോടി തൊഴിൽ 6 വർഷം കൊണ്ട് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തിട്ട് അതിൻ്റെ ഇരട്ടിയിലധികം തൊഴിൽ നഷ്ടമുണ്ടാക്കിയ ഒരു പ്രധാനമന്ത്രി, അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിൽ ദേശീയ തൊഴിലില്ലായ്മാ ദിനമായി യുവാക്കൾ ആചരിച്ചു തീർന്നതേയുള്ളൂ. അതിന് പിന്നാലെയാണ് കർഷകരുടെ ഈ വലിയ പ്രതിഷേധമുണ്ടാകുന്നത്. ഉത്തരേന്ത്യയിൽ ആ കർഷക പ്രതിഷേധം ആളിപ്പടരുകയാണ്. നരേന്ദ്രമോദി നേരിട്ടിറങ്ങി അകാലിദളിനെ അണിനയിപ്പിക്കാൻ അവർ തയ്യാറാകുന്നില്ല. നരേന്ദ്രമോദിയോടുള്ള ഭക്തിമൂത്ത് കർഷകരെ മറന്നാൽ നാളെ അകാലിദൾ എന്ന് പറയുന്ന പാർട്ടിക്ക് പഞ്ചാബിലും ഹരിയാനയിലും വേരോട്ടമുണ്ടാകില്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് അവർ കർഷകരോടൊപ്പം നിൽക്കും എന്ന പ്രഖ്യാപനം നടത്തുന്നത്. ചൗട്ടാലയുടെ പാർട്ടിയും അതേ ആവശ്യമാണ് ഉന്നയിക്കുന്നത്. മനോഹർലാൽ ഖട്ടറിനെ കണ്ട് ചൗട്ടാല, ദുഷ്യന്ത് ചൗട്ടാല ആ വിഷയം ഉന്നയിച്ചു കഴിഞ്ഞു. ബി ജെ പിയോട് ഈ തീരുമാനം പുനഃപരിശോധിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഹരിയാനയിൽ കഴിഞ്ഞ ദിവസം കർഷകരുടെ പ്രതിഷേധത്തിന് നേരെ ലാത്തിചാർജും വെടിവെപ്പും ഉണ്ടാകുന്ന സാഹചര്യവും ഉണ്ടായി. അപ്പോൾ തങ്ങൾ തന്നെ ഭരിക്കുമ്പോൾ കർഷക പാർട്ടി എന്നറിയപ്പെടുന്ന ലോക് ജനശക്തി പാർട്ടി ഭരിക്കുമ്പോൾ, ഭരണത്തിൽ ഉപമുഖ്യമന്ത്രിയായി ദുഷ്യന്ത് ചൗട്ടാല ഇരിക്കുമ്പോൾ കർഷകർക്ക് നേരെ ലാത്തിചാർജും വെടിവെപ്പും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ രാഷ്ട്രീയമായി അത് തങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാകും എന്നവർ ഭയക്കുന്നുണ്ട്. ആ ഭയമാണ് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന ഈ കർഷക സമീപനം കർഷക വിരുദ്ധമാണ് എന്നുള്ള ബോധ്യമുണ്ടാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം. അത് തിരിച്ചറിയാൻ നരേന്ദ്രമോദിക്ക് സാധിക്കണം.
ഞാൻ തൊഴിലാളികളെ നേരത്തെ തന്നെ വെറുപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഞാൻ യുവാക്കളെ വെറുപ്പിച്ചു കഴിഞ്ഞു. ഞാനിപ്പോൾ കർഷകരെയും വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഭക്തന്മാരായിട്ടുള്ള സംഘപരിവാറുകാർ മാത്രം വിചാരിച്ചാൽ നാളെയും ഞാൻ അധികാരത്തിലെത്തും എന്നുള്ള മൂഢസ്വർഗ്ഗത്തിലാണ് നരേന്ദ്രമോദിയെങ്കിൽ തിരിച്ചറിയേണ്ടതുണ്ട്. കർഷകരും യുവാക്കളും തൊഴിലാളികളും അടങ്ങുന്ന ആ വിഭാഗം വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഈ തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ ഭരണകാലത്ത് നിങ്ങൾ ഒരുപാട് ദോന്യാസങ്ങൾ കാട്ടിക്കൂട്ടിയിട്ടും അതൊക്കെ മറന്ന് നിങ്ങളെന്ന നേതാവിനെ അംഗീകരിക്കാൻ തയ്യാറായത്. പക്ഷേ ആ നേതാവിൻ്റെ ഉള്ളിലിരിപ്പ് കൃത്യമായ ഹിന്ദുത്വ രാഷ്ട്രമാണ് എന്നും മറുവശത്ത് ഇന്ത്യയുടെ വിഭവം മുഴുവൻ കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുക്കലാണ് എന്നുമുള്ള ബോധ്യമുണ്ടാകുമ്പോൾ അപ്പോൾ ഉയരുന്ന കർഷക പ്രതിഷേധവും തൊഴിലാളി പ്രതിഷേധവും യുവാക്കളുടെ പ്രതിഷേധവും നിങ്ങളുടെ ആ ഭരണം എന്നുള്ള അഹന്തയ്ക്ക് മേലേൽക്കുന്ന വലിയ തിരിച്ചടിയായിരിക്കും എന്ന ബോധ്യമുണ്ടാകണം.